ശ്രീ ടി ഗോപിനാഥ് നേരത്തെ ഡിജോകപ്പൻ പറഞ്ഞു നിർത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, കാലാകാലങ്ങളായി ചർച്ചകൾ നടത്തുന്നു, സർക്കാരുമായിട്ടുള്ള സമവായവും പരിഹാര ശ്രമങ്ങളും എല്ലാം നടത്തുന്നു. അപ്പോഴെല്ലാം ഈ പൗരന്മാരുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആ രീതിയിൽ തുടരുക, പകരം പൗരന്മാരുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടുക, അങ്ങനെ ഒരു നിലപാടിലേക്ക് പലതവണ ബസ് ഉടമകൾ കടന്നതാണ്. ആ ഒരു വിഷയം അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ബസ് നിരക്ക് ഉള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ എന്ത് ന്യായമാണ് വീണ്ടും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ഇതിനേക്കാൾ കൂടുതൽ യാത്രാ നിരക്കാണ് നടക്കുന്നത്. അവിടെ ഏതാണ്ട് കുറച്ച് സിറ്റി ബസ്സുകളിൽ മാത്രം കുറച്ച് യാത്രാ ഇളവ് നൽകിയിട്ട് ബാക്കി എല്ലാ ബസ്സുകളിലും വലിയ യാത്രാ നിരക്കാണ്. പരിശോധിക്കണം. ഞാൻ പാലക്കാട് താമസിക്കുന്ന ആളാണ്. അവിടുന്ന് വാളയാറിന് അപ്പുറം കോയമ്പത്തൂർ തമിഴ്നാട് സംസ്ഥാനമാണ്. ഞങ്ങൾ അവിടെ പല തവണ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ കൃത്യമായി കണക്കുകൾ എടുത്തിട്ടില്ല. ഇവിടെ 2.5 കിലോമീറ്ററാണ് സ്റ്റേജ് നിശ്ചയിച്ചെങ്കിൽ അവിടെ 2 കിലോമീറ്ററാണ്. പിന്നെ മറ്റൊരു കാര്യം അവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 12 പ്ലസ് 2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും സർക്കാർ ബസ്സിൽ മാത്രമാണ് അവിടെ സൗജന്യം. ഇവിടെ സർക്കാർ ബസ്സിന് ഒരു സൗജന്യം കൊടുക്കാതെ ഈ സൗജന്യം മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെ മേലെ കെട്ടിച്ചേരിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യ സംസ്ഥാനങ്ങളിലും അടുത്ത് നമ്മൾ താരതമ്യേക്കാൾ വരും ഈ വ്യവസായം ഇവിടെ നിലനിന്ന് പോകണോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും. പൗരന്മാരുടെ യാത്രാ നിരക്ക് വർദ്ധനവ് എന്ന് പറഞ്ഞാൽ പൗരന്മാർ അന്ന് പഴയ കാലത്തൊക്കെ വിദ്യാർത്ഥികൾ അതാത് അടുത്ത് 1-2 കിലോമീറ്റർ 4-5 കിലോമീറ്റർ ദൂരം മാത്രം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളെ യാത്ര നിരക്കുന്ന കാര്യത്തിലൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. യാത്ര സാധാരണ ജനങ്ങളുടെ യാത്ര നിരക്ക് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ ഞങ്ങൾ അത്ര കടമ്പിടപ്പെടുത്തിപ്പിടിക്കാറില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് ബസ്സിൽ യാത്രക്കാർ. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകൾ ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്തവർ എത്ര ആളുകളുണ്ടെന്ന്. നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ മാധ്യമങ്ങളെ കൂടെ നിങ്ങൾ മാധ്യമപത്രം ഇട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണം. സ്വകാര്യ ബസ്സുകളിൽ ഇപ്പൊ രാവിലെയും വൈകുന്നേരവും അതിന്റെ ഇടക്കാലങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു, ഇവിടെ പ്രായപരിധി നിങ്ങൾക്കറിയോ? ഞങ്ങളൊരു കൺസെഷൻ കാർഡ് ഇവിടുത്തെ മോട്ടോർ വാഹന ഓഫീസ് ചെയ്തൊരു കൺസെഷൻ കാർഡ് ഞങ്ങൾ പരിശോധിച്ചു. 54 വയസ്സായിട്ടുള്ള ഒരാൾ ഫുഡ് പ്രൊഡക്ഷൻ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കാർഡ് സമ്പാദിച്ചിട്ട് ഒരു ഹോട്ടലിൽ പൊറോട്ട അടിക്കാൻ പോവാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പ്രായപരിധി ഈ വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തും വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ശരിയാണെങ്കിൽ ഒറ്റ ഒരു ചെറിയ ചോദ്യം കൂടി, സമരം ന്യായീകരിക്കാൻ കഴിയില്ല എന്ന